സ്നേഹം തന്നെ എന്നെ ഏറ്റവും ഇളയ സഹോദരിയോടായിരുന്നു. വലിയ സങ്കീർണമായ നിയമ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിധി എഴുതാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. ഹൈക്കോടതിയിലാണ് ഞാൻ അധികം എഴുതിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇമാതിരിയുള്ള വളരെ സങ്കീർണമായ അതുപോലെ ക്രിമിനൽ മാറ്ററിൽ അവർക്ക് വളരെ അവഗാഹന ഉണ്ടായിരുന്നു. ഏതെങ്കിലും സ്പെസിഫിക് ആയ സംഭവങ്ങൾ ഓർക്കുന്നുണ്ട്? ഓർമ്മയുണ്ടോ? അങ്ങനെ അത് അവരെഴുതിയിട്ടുള്ള പ്രത്യേകിച്ചും ഒരു സെഷൻ ജഡ്ജ് ആയിരിക്കുമ്പോഴും ഒക്കെയുള്ള അവരുടെ വിധികളൊക്കെ വളരെ സൂപ്പറാണ്. ക്രിമിനൽ കേസുകൾ മർഡർ കേസൊക്കെ വരുന്നു, അതിലൊക്കെ അവരുടെ വിധികളൊക്കെ വളരെ സൂപ്പർ. വളരെ സൗഹൃദം ഉണ്ടായിരുന്നു. ഞങ്ങൾ മലേഷ്യയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചില അവിടുത്തെ മലേഷ്യയിലുള്ള ചില യോഗങ്ങളിലൊക്കെ ചില പങ്കെടുക്കണ്ടായി. ഇതുപോലെ അതുകൊണ്ട് എന്നായിട്ട് വളരെ അടുത്ത എൻ്റെ ഒരു സഹോദരിമായി ഞാൻ ഇത്രയൊക്കെ വിളിച്ചൽ ഒരു സഹോദരി മാതിരിയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഒരു മൂത്ത സഹോദരി മാതിരി ആണ് ഞാനത് കണക്കാക്കിയത്. ഈ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നോക്ക അവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ അതിൽ വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ പി എം ഫൗണ്ടേഷനിലൊക്കെ ഇത്ര താല്പര്യം എടുത്ത് കൃത്യമായിട്ട് അവർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഉപദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതെ അതെ, അത് വാസ്തവത്തിൽ മദ്രാസിലെ ഗവർണറായിരിക്കെ പ്രശ്നമുണ്ടായി. ജയലളിതയ്ക്ക് അധികാരത്തിൽ കയറ്റിയത് അവരാണ്. അത് അന്നത്തെ ഗവൺമെൻറ്റിന് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നത്. അപ്പോഴും എന്നായിട്ട് സംസാരിച്ചിരുന്നു. അവരെടുത്ത തീരുമാനം ശരിയാണോ എന്നിങ്ങനെ വെറുതെ എന്നോട്. അവരുടെ തീരുമാനം ഉചിതമായിട്ടുള്ളതായിരിക്കും. അപ്പം ഏത് നിലയിലും പിന്നെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ ഉണ്ട്. അത് കൂടാതെ അവർ സാമൂഹികമായ പ്രവർത്തനങ്ങളിലും റിട്ടയർ ചെയ്ത് തന്നെ പക്ഷേ ഇടപെട്ടിരുന്നു. പി എം ഫൗണ്ടേഷനിൽ ട്രസ്റ്റി ആയിരുന്നു അവർ. അതുപോലെ തന്നെ സാഫി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് വലിയൊരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. സാഫി അത് വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ അത് ഒരു യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വളർന്നു വന്നിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൽ അവർ മെമ്പറായിരുന്നു. പിന്നെ പി എം ഫൗണ്ടേഷനിൽ വളരെ സജീവമായിട്ട് അവർ പി എം ഫൗണ്ടേഷൻ ഗൾഫാറിൻ്റെ കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ വിധിന്യായങ്ങളൊക്കെ എങ്ങനെയാണ്? വിധിന്യായങ്ങളൊക്കെ സൂപ്പറാണ്. അവരുടെ ഒരു ഒരു വിധിന്യായം പോലും തെറ്റായിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് പല ജഡ്ജിമാരും നമ്മൾ വലുതായിട്ട് വിചാരിക്കുന്നവരിൽ തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു വിധിന്യായത്തിൽ എന്തെങ്കിലും പെസക് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, തോന്നിയിട്ടില്ല. അപ്പം അത്ര അങ്ങനെയുള്ള ഒരു വനിതയുടെ എനിക്ക് പോകാൻ എനിക്ക് എൻ്റെ ദുഃഖം മുഴുവൻ എനിക്ക് അവിടെ പോകാൻ പറ്റാത്ത ഒരു ദുഃഖമാണുള്ളത്. കാരണം എൻ്റെ ആരോഗ്യം അതിന് സമ്മതിക്കില്ല. അപ്പോൾ അവിടുത്തെ പോകാൻ പത്തനംതിട്ട പല സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട്. പ്രത്യേകിച്ചും കേരള ശാന്തി സമിതി എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രസിഡൻറ്റ് കൂടിയാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ പത്തനം ജില്ലയിലുണ്ട്. അവരുടെ പ്രവർത്തനത്തിന് പലപ്പോഴും ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ കയറാറുണ്ട്.